ഇത് മെഡൽ ഓൺ സ്പീക്കേഴ്സിൻ്റെ രണ്ടാം വേദിയായ ഈ മഹത്തായ വേദിയിൽ യഥാർത്ഥ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് വരൽപ്പൻ ചർച്ച ചെയ്ത് ഇൻഷാഅല്ലാഹ് അവസാനിപ്പിക്കാൻ നാഥൻ തൗഫീഖ് നൽകുമാരാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്നേഹം, ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് പിറന്നു വീണാൽ ആ മനുഷ്യൻ്റെ മനസ്സ് അവിടെ നിന്ന് കാണിയായിരിക്കും. ആ മനസ്സ് കാണിയായ സമയത്ത്, അവൻ പുനരുവാകുന്ന സമയത്ത്, അവൻ്റെ മനസ്സ് കാണിയായ സമയത്ത് അവൻ്റെ മാതാപിതാക്കൾ ആ മനസ്സിലേക്ക് ആരെയാണോ ഇട്ടുകൊടുക്കുന്നത് അവനെയായിരിക്കും ആ വ്യക്തി സ്നേഹിക്കാൻ തുടങ്ങുന്നത്. ആ മാതാപിതാക്കൾ അവിടെ നിന്ന് ആ മനസ്സിലേക്ക് ആരെങ്കിലും സ്നേഹം ഇട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ അവൻ സ്വന്തമായി തന്നെ അവിടെ നിന്ന് സ്നേഹിക്കാൻ തുടങ്ങും. അവൻ്റെ മനസ്സ് തന്നെ ആഗ്രഹിക്കാൻ തുടങ്ങും, ആരെയാണ് സ്നേഹിക്കുന്നത്, എനിക്കൊരാളെ സ്നേഹിക്കണമെന്ന് ആ മനുഷ്യന് സ്വന്തമായി തോന്നുന്ന സമയത്ത്, പ്രിയമുള്ള സഹോദരങ്ങള്, അങ്ങനെ ആ മനുഷ്യൻ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹത്തിന് പല രൂപങ്ങളുണ്ട്. ആ രൂപത്തിൽ രണ്ട് രൂപമാണ് സ്നേഹത്തിന്, രണ്ട് രൂപം. ഒരാൾ ഒരാളെ സ്നേഹിച്ചാൽ അവന് രണ്ടവസ്ഥയുണ്ടാകും. ഒന്ന്, അവനെ കണ്ണ് കാണാൻ തുടങ്ങൂല, കാത് കേൾക്കാൻ തുടങ്ങൂല, ആരെന്ത് പറഞ്ഞാലും അവൻ കേൾക്കൂല, അവൻ സ്നേഹിക്കപ്പെട്ട ആളെ എന്ത് പറഞ്ഞാലും, എന്ത് കുറ്റം പറഞ്ഞാലും അവൻ കേൾക്കൂല, ആരെന്ത് പറഞ്ഞാലും ഈ ലോകത്ത് ഒന്നും അവനെ കാണൂല. അവനെ കാണുന്നത് അവന്റെ സ്നേഹിയെ മാത്രമാണ്. ഈ ലോകത്ത് അവനെ കാണുന്നത് അവന്റെ സ്നേഹിയെ മാത്രമാണ്. അങ്ങനെ അവൻ സ്നേഹിക്കാൻ തുടങ്ങും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാൾ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കപ്പെട്ട ആള് അവന് ഇഷ്ടമില്ലാത്ത കാര്യം അവൻ ഒരിക്കലും ചെയ്യൂല. അവന് ബേജാറാകുമോ എന്ന് സൂക്ഷ്മതയോടെ അവൻ ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അവന്റെ യഥാർത്ഥ ജീവിതമാകുമോ, അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ ആഹൃത്തിലേക്കുള്ള വിജയിക്കാനുള്ള അത് സ്നേഹമാകുമോ? പ്രിയമുള്ള സഹോദരങ്ങള്, നിങ്ങളെ മനസ്സ് അവിടെ നിന്ന് സ്നേഹിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത്? നിങ്ങളെ നാളെ ആഹൃത്തിൽ രക്ഷപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വത്തെ നിങ്ങൾ സ്നേഹിക്കണം. ഏതാണ് ആ വ്യക്തിത്വം? ആ വ്യക്തിത്വം നാളെ നിങ്ങളെ രക്ഷിക്കണം. അങ്ങനത്തെ വ്യക്തിത്വത്തെ നിങ്ങൾ സ്നേഹിക്കണം. പ്രിയമുള്ള സഹോദരങ്ങള്, ലോകത്ത് ഒരുപാട് രാജാക്കന്മാർ കലഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ജനങ്ങളെ നിയന്ത്രിച്ചതെങ്കിൽ ഫറോ ചക്രവർത്തി തന്റെ ആയുധംബലങ്ങളെ കൊണ്ട് ഫറോ ചക്രവർത്തി ലക്ഷക്കണക്കിന് അനുയായികൾ അവിടെ നിന്ന് ബഹുമാനിച്ചെങ്കില് പാവങ്ങളെ കൊല്ലപ്പെടുത്താൻ കാരണക്കാരെ ഹിറ്റ്ലർ, മുസോലിനി എന്നിവരൊക്കെ ജനങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജനങ്ങളുടെ കഫം അവർക്ക് ആവശ്യമില്ലായിരുന്നു. ഷേക്സ്പിയർ, ഐസക് ന്യൂട്ടൻ പോലെയുള്ളവരുടെ വേർപ്പിന് കാത്തിന് ജനങ്ങളെ കാണാൻ സാധിക്കുകയില്ല. ഐശ്വര്യ റൈ, സാനിയ മിർസാനെ പോലെയുള്ള അവരുടെ കാൽഭാഗത്തിന്റെ ഭൂലിന് വേണ്ടി അവിടെ നിന്ന് കാത്തി നിന്ന് അവിടെ നിന്ന് തിരക്ക് കൂട്ടിയ ജനങ്ങളെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമ്മുടെ അബ്രഹാം ലിങ്കൻ ഗാന്ധിജിയുടെ തുപ്പുനേരിന് വേണ്ടി അവിടെ നിന്ന് ദാഹിച്ചു നിന്ന ജനങ്ങളെ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഹബീബായ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച സ്വാബുകൾ അവിടെ നിന്ന് ഹബീബായ തങ്ങളുടെ അവിടുത്തെ കഫവും അവിടുത്തെ വേർപ്പും എന്തിനേറെ പറയണം, അവിടുത്തെ മരം പോലും അവിടുന്ന് അവർക്ക് മരുന്നായിരുന്നു, അവർക്ക് സുഗന്ധമായിരുന്നു. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അവിടുന്ന് ഉഹദ്രണ രംഗത്തിൽ ഹബീബായ തങ്ങളുടെ ശരഫാകപ്പെട്ട ശരീരത്തിൽ നിന്ന് പൊട്ടിതെറിച്ചു വന്ന ആ രക്തത്തെ വരുമടിയും കാണിക്കാതെ അവിടുന്ന് കുടിച്ചെങ്കില് ആ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹുവിനെ പറ്റി ഹബീബായ തങ്ങൾ പറയുന്നു, അവിടുന്ന് അദ്ദേഹത്തിന്റെ ശരീരം അവിടുന്ന് നരകത്തിലേക്ക് സ്പർശിക്കൂല. അവിടുന്ന് ഒരു ദിവസം ഹബീബായ തങ്ങൾ ചാടാൻ കൊടുത്ത മലം വിസർജിച്ചതിന് അവിടുന്ന് ഒരു മടിയും കാണിക്കാതെ അവിടുന്ന് കുടിച്ചെങ്കിൽ എന്തായിരിക്കും അങ്ങയുടെ മഹബത്ത്? അബൂതുഹറിയുണ്ടാവെന്നോ അവിടുന്ന് ഹബീബായ തങ്ങൾ ഉഹദരംഗത്തിൽ അവിടുന്ന് തന്നിലേക്ക് വരുന്ന അമ്പുകളെ സ്വന്തമായി അവിടുന്ന് നെഞ്ഞു വെച്ചുകൊണ്ട് അവിടുത്തെ സ്വന്തം ശരീരം വെച്ചുകൊണ്ട് തടുത്തെങ്കില് എന്ത് മഹബത്താണ്? അവിടുത്തെ ഉമ്മ, ഞാൻ നോമ്പ് കുടിച്ച് മരിക്കുമെന്ന് നിങ്ങൾ ഹബീബായ തങ്ങളെ എപ്പോഴാണോ അവിടുന്ന് വിശ്വാസം വിടുന്നത്, അതുവരെ ഞാൻ വിട്ടില്ലെങ്കിൽ ഞാൻ നോമ്പ് കുടിച്ച് മരിക്കുമെന്ന് സ്വന്തം ഉമ്മ പറഞ്ഞിട്ട് പോലും അവിടുന്ന് വിശ്വാസം മാറ്റിയില്ല. അവിടുന്ന് ഹബീബായ തങ്ങൾക്കാണ് അവിടുന്ന് പ്രാധാന്യം നൽകിയത്.
തന്റെ എന്ന വ്യക്തി ഹബീബായ തങ്ങൾ അവിടുന്ന് ആക്രമിക്കാൻ വന്നപ്പോഴും അവിടുന്ന് തൻ ആകാശത്തിലേക്ക് ഉയർത്തുന്ന നിലയ്ക്ക് ഉരുപിടിച്ച വാനുമായി തന്റെ ഉപ്പ എന്ന് നോക്കില്ല, അവിടുന്ന് തലയെ ഉയർത്ത് ആകാശത്തിലേക്ക് ഉയർത്തി. എന്തൊരു മഹബത്താണ്! അവിടുന്ന് തൂക്കുമരത്തിലേക്ക് കയറ്റിയപ്പോ അബു ആ കുബൈബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ സ്ഥാനത്ത് ഹബീബായ തങ്ങളെ നിർത്തിയെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? തൂക്കുമരത്തിലേക്കോ ഒരു മുള്ള പോലും അവിടുന്ന് അവിടുത്തെ അഷറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് അവിടുന്ന് സ്പർശിക്കാൻ ഞാൻ സമ്മതിക്കൂല. അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയ ഹബീബായ തങ്ങളൊരു ചെരുപ്പ് അവിടുന്ന് പിടിച്ചു നടക്കുമായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങള്, സഹാബാക്കൾ ഹബീബായ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചോ? അവിടുന്ന് എല്ലാം മറന്നിട്ട് ഹബീബായ തങ്ങളെ സ്നേഹിച്ചോ? അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, മൈ യുതിഇ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും റസൂലുള്ളാഹിനെ ഒഴിപ്പെട്ട് ജീവിച്ചാൽ അവൻ അല്ലാഹുവിനെ ഒഴിപ്പെട്ടവനാകും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങള്, ഹബീബായ തങ്ങളെ അങ്ങേ മഹബത്തിൽ വെച്ച് അവിടുന്ന് ജീവിക്കണം. ആരെങ്കിലും കരുതൽ അത് ഹബീബായ തങ്ങളിലേക്കോ അല്ലാഹുവിലേക്കോ ആയാൽ അവന്റെ ഹിജ്റ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ആകും. ഒരുത്തന്റെ കരുതൽ അത് ദുന്യാവിലേക്കായാൽ അവൻ ആ ദുന്യാവിനെ ലഭിച്ചിരിക്കും. അല്ലെങ്കിൽ അവിംപ്രാതൻ ഒരു സ്ത്രീ ലഭിക്കണമെങ്കിൽ അവന് ദുന്യാവിൽ ഉദ്ദേശമുണ്ടെങ്കിൽ ആ സ്ത്രീ അവനെ വിവാഹം കഴിക്കും. ഞങ്ങളുടെ ഹിജ്റ ഏതിലൊന്നിലേക്കാണോ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങള്, ഞങ്ങളുടെ ഹിജ്റ അത് ഹബീബായ തങ്ങളിലേക്കായിരിക്കണം. ഹബീബായ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കണം. സ്നേഹിച്ച് സ്നേഹിച്ച് മത്താമാരായി പോകണം. ഹബീബായ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചവരുണ്ട്. ഞങ്ങളുടെ എന്ത് കാര്യം ഹബീബായ തങ്ങളിലേക്കെന്ന് തുറന്നു പറയണം. ഹബീബായ തങ്ങൾ ഏറ്റെടുക്കാത്ത കാര്യമുണ്ടോ? അവിടുന്ന് പരിഹരിച്ച് കിട്ടാത്ത കാര്യങ്ങളുണ്ടോ? ഒരു സന്ദർഭം മാത്രം പറഞ്ഞ് ഇൻഷാ ഞാൻ നിർത്താം. ഇമാം സുബ്ഖീ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുകളിൽ അവിടുന്ന് വസ്വീൻ ഇമാമിന്റെ അവിടുന്ന് ചരിത്രം ഉദ്ധരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങള്, ഇമാം വസ്വീൻ ഇമാം ഒരു ദിവസം ഹജ്ജിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഹജ്ജിലേക്ക് പോകാൻ തീരുമാനിക്കുകയും കുറേ ദൂരെയുള്ള യാത്രയാണ്. അതിനു വേണ്ടി സ്വന്തം മകനെ അവിടെ നിന്ന് സഹായത്തിന് വേണ്ടി കൂട്ടുകയും സ്വന്തം മകനും കൂട്ടി ഹജ്ജിലേക്ക് പോകുന്നു. ഒരു മദ്യത്തിൽ വെച്ച് പ്രിയമുള്ള സഹോദരങ്ങള്, ഒരു മദ്യത്തിൽ വെച്ച് തന്റെ മകനെ കാണാണ്ടായി വസ്വീനി ഇമാം അവിടുന്ന് ബേജാറാകുന്നു. കാരണം സ്വന്തം മകനെ കാണാനില്ല. അങ്ങനെ ആ ഇമാം എന്ത് ചെയ്തെന്നറിയോ? ഇലാ ഹൗറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ ഹൗറത്തിലേക്ക് പോകുന്നു. എന്തിനാണ്? തന്റെ മകനെ കാണാനില്ല. അങ്ങനെ വസീറിൽ ഇമാം അവിടുന്ന് ഹബീബായ തങ്ങൾ അന്തിവരങ്ങുന്ന ആറുമാ ഷെരീഫിന്റെ അടുത്ത് അവിടുത്തെ കവാടം പിടിച്ച് അങ്ങ് പൊട്ടിക്കറിയുകയാണ്. പരിസരം വെട്ടിക്കരഞ്ഞപ്പോൾ അവിടെയുള്ള ചുറ്റുള്ള ആളുകൾ അവിടുന്ന് ആളെ അവിടുന്ന് ചുറ്റുകയാണ്. എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും അങ്ങ് പ്രതീക്ഷയോടെ കാക്കുകയാണ്. വസീമാ പൊട്ടിക്കരയുകയാണ്. എന്താണ് വസീം ഇമാം പറയുന്നത്? ഞാൻ അങ്ങ് അകലെ ദൂരെ നാട്ടിൽ നിന്ന് തങ്ങളെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ വഴിമധ്യത്തിൽ തന്റെ മകൻ, എന്റെ പ്രിയപ്പെട്ട മകന് കാണാനില്ല. വസീം ഇമാം അവിടുന്ന് പറയുന്നു, എന്റെ മകന് തിരിച്ചു തന്നില്ല എങ്കിൽ ഞാൻ ഇവിടുന്ന് പോകൂല എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുമ്പോൾ, അവിടുന്ന് മനസ്സ് തുറന്ന് അങ്ങ് പറയുമ്പോൾ അത്ഭുതം തന്നെ എന്ന് പറയട്ടെ. മദീന എത്തുന്നതിന് മുമ്പ് കാണാതെയായ ആ വസീം ഇമാമിന് അവിടെ വസീം ഇമാമിന്റെ മകൻ അവിടുന്ന് മദീനയുടെ കവാടത്തിൽ കാണുന്നു. ചിരിച്ച്
ചിരിച്ചു കാണുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അസുവിനെ ഇമാം ഓടിച്ചെല്ലുകയാണ് തന്റെ മകന്റെ അടുത്തേക്ക്. അങ്ങനെ ഓടിച്ചെന്നപ്പോൾ അസുവിനെ ഇമാം അവിടെ നിന്ന് അരികെ പിടിച്ച് തിരതിരാ ചുംബനം കൊടുത്ത് അവിടെ നിന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്നു. അവിടെ നിന്ന് ഒരുമിച്ചു കൂടി ആളുകളെ പോലും അവിടെ നിന്ന് കരഞ്ഞു പോയി. പ്രിയമുള്ള സഹോദരങ്ങള്, ഇത് എങ്ങനെയാണ് ലഭിച്ചത്? ഹബീബായ തങ്ങളോട് അങ്ങേയറ്റം മഹബത്ത് വെച്ചത് കൊണ്ടല്ലേ. ഹബീബായ തങ്ങളെ അങ്ങേയറ്റം മഹബത്ത് വെക്കണം, സ്വഹാബാക്കൾ അങ്ങേയറ്റം മഹബത്ത് വെച്ച്. നിങ്ങൾക്ക് അങ്ങനെ മഹബത്ത് വെക്കാൻ കഴിയുകയില്ല. എങ്കിലും ഹബീബായ തങ്ങളുടെ ആധാറുകൾ ഇവിടെ ബാക്കിയുണ്ട്. അതിനെ ബഹുമാനിക്കണം. അതിനെ ബഹുമാനിക്കലാണ് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത്. سعد بن مسعود بخدمتنا إليه ونسعيد بخدمة لمثالها. സഹദ് ബിൻ ഇബ്നു മസ്ഊദ് തങ്ങൾ അവിടുത്തെ ചെരുപ്പിനെ ഹുദുമത്തിൽ ജയിച്ചെങ്കിൽ യൂസഫ് ബിൻ ബാലവിയല്ലാഹു അൻഹു അവിടുന്ന് പാടുകയാണ്, ഞാൻ അവിടുത്തെ ചെരുപ്പിന്റെ കോലമുണ്ടാക്കി അതിന് ഹുദുമത്തിൽ ഞാൻ വിജയിക്കാം. പ്രിയമുള്ള സഹോദരങ്ങള്, അങ്ങനെയാണ് മഹാന്മാർ ഹബീബായ തങ്ങളെ അങ്ങേയറ്റം മഹബത്ത് വെച്ചത്. ആ ഹബീബായ തങ്ങളെ അങ്ങേയറ്റം മഹബത്ത് വെക്കണം. ഇവിടുന്ന് ഹബീബായ തങ്ങളുടെ അഹ്ലുൽ ബൈത്ത് ഉണ്ട്. ആ അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കലാണ് ഹബീബായ തങ്ങളോടുള്ള അങ്ങേയറ്റത്തുള്ള മഹബത്ത്. പിന്നെ ഹബീബായ തങ്ങളോട് സുന്നത്ത് ഇവിടെയുണ്ട്. ആ സുന്നത്തിന് മുറുകെ പിടിക്കലാണ് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത്. ചെരുപ്പ് ധരിക്കുമ്പോൾ ചിന്തിക്കണം, ഹബീബായ തങ്ങൾ എങ്ങനെയാണ് ധരിപ്പിച്ചത്. നടക്കുമ്പോൾ ചിന്തിക്കണം, ഹബീബായ തങ്ങൾ എങ്ങനെയാണ് ധരിപ്പിച്ചത്. ഉറങ്ങുമ്പോൾ ചിന്തിക്കണം, ഹബീബായ തങ്ങൾ എങ്ങനെയാണ് ധരിപ്പിച്ചത്. വസ്ത്രം ധരിക്കുമ്പോൾ ചിന്തിക്കണം, ഹബീബായ തങ്ങൾ എങ്ങനെയാണ് ധരിപ്പിച്ചത്. അങ്ങനെ ജീവിച്ചാൽ ഹബീബായ തങ്ങളോടൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അവിടെ നിന്നൊരു സ്വീകാര്യത ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ജീവിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ജീവിച്ചാൽ ഞങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടോ അത് ഹബീബായ തങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കഴിയും. അങ്ങനെ ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരവിടുന്ന് ബന്ധമുണ്ടാക്കിയെടുക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, മദീനയിൽ നിന്ന് അവിടുന്ന് മദീന നാട്ടിൽ നിന്ന് എത്താത്ത ആ മകന് കിട്ടാത്ത ആൾക്ക് ആ മകന് കിട്ടിയെങ്കില് അത് അത്ഭുതം തന്നെയല്ലേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കണം. അങ്ങയുടെ സുന്നത്ത് മെരുകെ പിടിച്ച് ജീവിക്കണം. മൻ നഹിയ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈഫിൽ ജന്നതി. ആരെങ്കിലും എന്റെ സുന്നത്തിനെ മെരുകെ പിടിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചവനാകും. അങ്ങനെ സ്നേഹിച്ചാൽ അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ ആയിരിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഹമ്മദ് റളാക്കാൻ എന്ന് പറയുന്ന വലിയ മഹാന്, ആ മഹാൻ അഭിമാൻ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അഞ്ച് ഭക്ത നിസ്കരിക്കുമ്പോൾ അത്തഹിയാത്തിൽ വെച്ച് അസ്സലാമു അലൈക അയ്യാ നബി എന്ന് പറയുമ്പോൾ നേരിട്ട് അവിടുന്ന് സലാം ഹബീബായ തങ്ങളിൽ നിന്ന് തിരിച്ചു ലഭിക്കുമായിരുന്നു. എന്തൊരു മഹബത്താണ്! അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാ െ ഹബീബായ തങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും അവിടുന്ന് സ്വപ്നത്തിൽ കാണാൻ, അവിടുത്തെ സിന്നത്ത് മെരുകപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങൾ എൽമി ഇല്ലാത്തവരാണ്. എൽമി അല്ലാഹു ഏറ്റേറ്റ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം.